എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും നമസ്കാരം. ഇപ്പോൾ സമയം 5:45, നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു നല്ല ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ദീർഘദൂര യാത്ര, ഓരോ യാത്രയുടെയും പല പല വീക്ഷണങ്ങളാണ്, പല വിവരണങ്ങളാണ്, പല കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഓരോ കാഴ്ചപ്പാടിനും ഓരോ വിവരണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ശൈലിയിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് കേട്ട് അറിഞ്ഞ സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നും യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ യാത്രയുടെ മറ്റു ഭാഗങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ തിരുവല്ല പത്തനംതിട്ട റോഡിലൂടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. യാത്രയിലെ ചില നല്ല കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കുന്നു. കാണുക. യാത്ര ചെയ്ത് ഇപ്പോൾ പത്തനംതിട്ട ജില്ല, അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നേരം പുലർന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പത്തനംതിട്ട ഭാഗത്തു നിന്ന് നമ്മൾ തിരിയുക. നമ്മൾ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു വനത്തിനുള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഗവി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർഡിനറി സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഗവിയെപ്പറ്റി ഒരു ശകനം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്, ആ ഒരു സീനുണ്ട്. അപ്പോൾ ആ ഗവി എന്ന് പറയുന്ന ആ ഒരു വനത്തിനുള്ളിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ കാണും? 100 കിലോമീറ്ററോളം യാത്ര നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്രയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക, കാണുക. കാരണം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോകളിലൂടെ ഈ ഗവിയുടെ കാഴ്ചകളൊക്കെ. നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കാണുക. കാരണം എപ്പോഴും ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരികയില്ല, നിങ്ങളെ കാഴ്ചകൾ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ യാത്രയ പത്തനംതിട്ടയിൽ നിന്നും പോകുന്ന വഴി ഗവിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള വഴികളിലൂടെയാണ്. നല്ല പ്രകൃതി രമണീയമായ, നല്ല മനോഹാരിത നൽകുന്ന നല്ലൊരു യാത്രയാണ് നിങ്ങൾക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് ലിജോ ഉണ്ട്. ആ ലിജോ, അതുപോലെ സോനു, മക്കള്, വൈഫ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് ഇന്നത്തെ ഈ ഒരു ഗവി ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ല മനോഹരമായ ചില നല്ല മുഹൂർത്തങ്ങളാണ് ഇന്ന് സമ്മാനിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം കാഴ്ച തന്നെ മനോഹരമാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെയുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു യാത്ര തന്നെയാണ്. പള്ളികളും ക്ഷേത്രങ്ങളും കൊണ്ട്, ആരാധന സ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു, പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമല, ശബരിമല തീർത്ഥാടന കേന്ദ്രം തന്നെ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ, ഒട്ടനവധി പ്രത്യേകതകളുള്ള പത്തനംതിട്ട ജില്ലയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടരുന്നത്.
നമ്മളിങ്ങനെ കുറെ നേരമായി, ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു യാത്ര ചെയ്ത്. നമുക്ക് ചായ കുടിക്കണ്ടായിരുന്നു. അപ്പോ നമുക്ക് അടുത്ത ഇനി ഒരു ചായക്കട ലക്ഷ്യമായാണ് നമ്മള് പോകുന്നത് കേട്ടോ. നമുക്കൊരു ചായ കുടിക്കണം. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇനിയും കിടക്കുന്ന രണ്ടു മണിക്കൂറിലേറെ, രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്യാൻ കിടക്കുന്നു ഗവി എന്ന ആ ഒരു വനപ്രദേശത്തേക്ക്. ഇത് നമ്മുടെ വടശ്ശേരിക്കര പാലമാണ്. ഓ, നമ്മള് വടശ്ശേരിക്കര എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചായക്കട നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. ചായക്കടയിൽ നിന്ന് വിണിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മള് ഗവിയിലൊക്കെ പോകുന്നത് ഇവിടെയല്ലേ. ചെറുതാണ്, നല്ല ചായ കുടിച്ചേക്കാം. അപ്പുറ ഒരു അഞ്ച് ചായ. ഇനി നമുക്കൊരു രണ്ടര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. നേരെ ആങ്ങമൂഴി, ആങ്ങമൂഴി ചെന്നിട്ട് പാസ് എടുക്കണം. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അവിടുന്ന് പാസ് മേടിച്ചുകൊണ്ട് അവിടുന്ന്. അപ്പൊ നമുക്ക് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ആങ്ങമൂഴി അല്ലേ, ആങ്ങമൂഴിയാണോ പാസ് എടുക്കേണ്ടത്? അപ്പോൾ ആങ്ങമൂഴി ചെന്നിട്ട് അവിടുന്ന് നമുക്ക് പാസ് എടുക്കണം. ഓൾറെഡി നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉള്ള സൗകര്യമുണ്ട്. വേണ്ട, നമ്മുടെ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ എല്ലാ പേപ്പറുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഗവി പോകുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇന്ന് ഫ്രഷായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആങ്ങമൂഴി അങ്ങനെ കയറി ഇതിപ്പോൾ വടശ്ശേരിക്കരയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു രണ്ടര മണിക്കൂറത്തെ യാത്രയുണ്ട്. ഏകദേശം 80 കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യാൻ കിടക്കുക. അപ്പോൾ ആങ്ങമൂഴി ചെന്നിട്ടാണ് നമുക്ക് പാസ് ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷായി. ഓ നല്ല, ഇനി നമ്മൾ യാത്ര തുടരാം. എന്താ അതോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മനിയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരള ആംഡ് പോലീസ് 5th Battalion ആ ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. അത് നല്ല മനോഹരമായ ആ ഒരു സ്പോട്ടും നമ്മൾ കണ്ടിട്ട് അവിടെ നിന്നും നേരെ വാഹനം മുന്നോട്ട് നീങ്ങിയാണ്. നല്ല ഒരു ചെറിയ കാട് എന്ന് തന്നെ പറയാം. വലിയ കാടല്ല ഇത്, ചെറിയൊരു കാടിൻ്റെ നടുവിലൂടെയുള്ള റോഡ്. തൊട്ടപ്പുറത്ത് മനിയാർ ഡാമിൻ്റെ ആ ഒരു ഡാമിൽ നിന്നും വരുന്ന ഒരു വെള്ളം നമുക്ക് കാണാം. മനോഹരമായ കാഴ്ചയാണ് ഈ യാത്രയിലും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ചിറ്റാർ എന്ന ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചിറ്റാറിലെ മനോഹരമായ കാഴ്ചകൾ, അവിടെ നിന്ന് നല്ല മനോഹരമായ ഭൂപ്രദേശമാണ് നമുക്ക് യാത്രയിലുടനീളം നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു മനോഹാരിതയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ നൽകുന്ന മനോഹരമായ നല്ല കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഹസ്ബൻഡും കൂടെ വനിതയ്ക്ക് വേണ്ടി ഒരു യാത്ര നടത്തിയായിരുന്നു. അത് കണ്ടിട്ടാണ് നമ്മൾ ഈ ഗവിയിലേക്ക് ഒരു ട്രിപ്പ് വന്ന്. നിയന്ത്രണങ്ങളൊന്നുമില്ല, കാരണം അന്ന് വളരെ വണ്ടികൾ വളരെ ചുരുക്കം വളരെ വരുന്നതേ. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആനയുടെ ബന്ധപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ലൊരു പിടിയാന വഴിയിൽ തീറ്റി ഇങ്ങനെ വന്ന് നിൽക്കുക. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് വണ്ടി സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി, ശൂദ്ര വെച്ചൊന്നും ഇല്ല. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറെ നേരം വണ്ടി വന്ന് ഫോൺ അടിച്ചപ്പോഴത്തേക്ക് അത് താഴേക്ക് ഒരു കുത്തിലേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടിയിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് പോകുന്ന വഴി ആനയൊക്കെ കാണാൻ പറ്റും എന്ന് അല്ലേ വിശ്വസിക്കാം? നമുക്ക് വിശ്വസിക്കാം, നോക്കാം. ഭാഗ്യം ഉണ്ടേ കാണാം. എപ്പോഴും കാണണമെന്നില്ല അല്ലേ? ആനയെ കണ്ട് കുറച്ച് സിംഹാലംബരങ്ങളെ കണ്ടു.
ഒരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. ഓ പക്ഷേ എല്ലാത്തിനും എപ്പോഴും കാണണമെന്നില്ല. അപ്പൊ അങ്ങനെ വന്യമൃഗങ്ങളുടെ ഒരു എന്താ സഞ്ചാര പദത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ വന്യമൃഗങ്ങളെ കാണണമെന്നില്ല, എന്നാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഇന്ന് ചില വന്യജീവികളെയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ മനോഹരമായ ഈ ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാം. അതിൻ്റെ ആസ്വാദനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ഈ യാത്രയിൽ ലഭിക്കുന്നത്. കണ്ടില്ലേ, വാ, കോടമഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ പ്രകൃതിയെ തഴുകി തലോടിക്കൊണ്ടുള്ള ഈ ഒരു സുന്ദരമായ പ്രഭാതത്തിൽ മനോഹരമായ കാഴ്ചകളും മനസ്സിന് ഒരു പ്രത്യേക ഒരു കുളിർമയാണ് ഈ ഒരു കാഴ്ചയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. കുത്തനെയുള്ളൊരു നല്ലൊരു കയറ്റമാണ്. താഴോട്ട് കാണുന്ന വലിയൊരു എന്താ പറയുക ആഴമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആഴെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട്. അതെ, ചെറിയൊരു അരുവി. ഇവിടെ നിന്ന് കാണുമ്പം ചെറിയൊരു അരുവിയായിട്ട് തോന്നുക, പക്ഷെ നല്ല ഒരു അരുവിയാണ്. മനോ ആ അരുവി തീരത്തൊക്കെ ഒന്ന് പോയി ഇരിക്കാൻ കഴിഞ്ഞിരുന്നത് നല്ലതായിരുന്നു. പക്ഷെ നമുക്കിനിയും നമുക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. നമുക്കിനിയും നിരവധി എന്താ പറയുക 1.5-2 മണിക്കൂർ ഇനിയും യാത്ര ചെയ്യാൻ കിടക്കുക ഗവിയിൽ. അപ്പോൾ ആങ്ങമൂഴിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെല്ലണം, അവിടുന്ന് പാസ് എടുക്കണം. ആ പാസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇതൊക്കെ നമുക്ക് കാണിക്കാൻ പോയാൽ ശരിയാകത്തില്ല. എന്തായാലും നമുക്ക് യാത്ര തുടരാം. എന്താ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഒരൊക്കെ ഒരു കാലാവസ്ഥ എനിക്കൊന്ന് നല്ല അല്ലേ. എപ്പോഴും ഒരു ഒരു തണുപ്പായിരിക്കും, വലിയ ഉഷ്ണമില്ല. കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതൽ ഹ്യൂമിഡിറ്റിയാ. ആ അപ്പൊ ഇവിടെ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാകത്തില്ലായിരിക്കും. മരങ്ങളാ. പിന്നെ വേറെ യാത്ര ചെയ്ത അനുഭവങ്ങൾ എന്താണ് സോനുവിന് പറയാനുള്ളത്? പണ്ട് മൂന്നാറ് പോയായിരുന്നു. ആ എവിടെ കുമ്മളി? മൂന്നാറോ? മൂന്നാറ് മീശപ്പുലിമല. മീശപ്പുലിമല ഞങ്ങള് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു പോക്ക് പോയി. രാവിലെ ഒരു 4 മണിയാകുമ്പോ ബൈക്കിൽ പോയി. താഴെ ഒരു താഴെ ബേസ് ക്യാമ്പ് ചെന്നു. നടന്ന് രണ്ടിലോട്ട് നടക്കാം, ബൈക്ക് കേറി പോകത്തില്ല. ബൈക്ക് കേറി പോകും, പക്ഷെ അത് കേറി പോയി കഴിഞ്ഞാൽ വണ്ടി പോകും. അതിനാൽ താഴെ ഒരു കാപ്പിത്തോട്ടത്തിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് കേറി ചെന്നപ്പോഴാണ് അവര് പറയുന്നത് പിറ്റേ ദിവസം ബുക്ക് ചെയ്യണം. ആ ദിവസം രാവിലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ അവരവിടെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ തിരിച്ചെന്നാ ശരി പോവാൻ തിരിച്ചറങ്ങി. മൂന്നാറ് പോകാൻ തിരിച്ചിറങ്ങിയപ്പോ അവരുടെ ഡയലോഗ് പറഞ്ഞു, മോനെ പുലി ഇറങ്ങിയിട്ടുണ്ട്, അയ്യോ സൂക്ഷിച്ചു പോണോന്ന്. ഞങ്ങള് പുതുക്കെ പുതുക്കെ നടന്ന് പേടിച്ചു പേടിച്ച് നടക്കുന്നു. പുലി ഉണ്ടെന്നൊക്കെ അവര് പറഞ്ഞു. അവരുടെ ഇടയ്ക്ക് ഭയങ്കര സൗണ്ട്. ഞങ്ങള് കണ്ടൊരു പാത്തിട്ട് ഒരു മാൻ ഓടിപ്പോയി. പുലി ഓടുക 5 മിനിറ്റ് വെയിറ്റ് ഒറ്റ ഓട്ടം ഓടി. അവിടെ 2 കിലോമീറ്റർ ഓടി താഴെ നനച്ച്. ആ ഒരു ഓട്ടം ഭയങ്കര ഓട്ടമായിരിക്കും. അങ്ങോട്ട് പോയോ? പിന്നെ അവിടെ ഒരു അരുവി കണ്ടു, അവിടെ നല്ല വെള്ളം കുടിച്ചു. നല്ല ക്ലിയർ വെള്ളവും. അതാണ് അതാണെന്നാ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇത് കാണുന്ന. വെള്ളം കുടിച്ചു. അതൊരു അനുഭവമായിരുന്നു.
നല്ല പ്യുർ വാട്ടർ ആയിരിക്കും ഇവിടുന്നൊക്കെ അല്ലേ. പ്യുർ വാട്ടർ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ആങ്ങമൂഴി ഏരിയയിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വനം വകുപ്പിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആങ്ങമൂഴിയിൽ. ഇതിനകത്തോട്ട് പോകുന്ന വഴിയാണ്. അവിടെ വഴി ഇച്ചിരി മോശമാണ്. ശരിക്കും ഒരു ഓഫ് റോഡ് സ്റ്റൈലിലാണ് നമ്മുടെ റോഡ് കിടക്കുന്നത്. കാരണം അവിടെ പണി നടക്കുകയാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് റോഡുകളൊക്കെയും നല്ല രീതിയിൽ അവിടെ ക്രമപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അത് ഗവൺമെൻറ് നല്ലൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ അതിന് കയറാനുള്ള വഴിയുണ്ട്. അതിലെ കൂടി നമ്മൾ വണ്ടി തിരിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം. കയറുമ്പോൾ തന്നെ അവിടെ ബോർഡ് നല്ല വ്യക്തമായിട്ട് തന്നെ ഇവിടെ ബോർഡുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ കാണാം നീണ്ട നിര, വാഹനങ്ങളുടെ ഒരു നീണ്ട നിര. ഓൾറെഡി ഒരു 4-5 വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. സമയം 7:30 ആയിട്ടേ ഉള്ളൂ. നമ്മളവിടെ ചെന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പേരെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്നവരൊക്കെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അവർ നിരാശരാണ്. കാരണം അവർ രാത്രി 2 മണിക്ക് അവിടെ വന്നവരാണ്. തിരുവനന്തപുരത്തു നിന്നും യാത്ര ചെയ്ത് 2 മണിക്ക് വന്നു. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അവർക്ക് ബുക്ക് ചെയ്യാത്തത് കാരണം അവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അവരെ പാസ് ലഭിക്കുകയില്ല. അങ്ങനെ ഒരു ചെറിയൊരു വിഷമത്തിൽ അവർ നിൽക്കുകയാണ്. അവരെ കണ്ടപ്പോൾ നമുക്കും വിഷമം തോന്നി. അപ്പോൾ പാസ് നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തത് കാരണമാണ് അവർക്കിപ്പോൾ ടിക്കറ്റ് ലഭിക്കാത്തത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഓഫീസർമാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെയും പറയുന്നത് പ്രകാരം അവർ കാര്യങ്ങൾ നീക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചില കുറേയേറെ കാര്യങ്ങൾ, നിബന്ധനകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ മുഴുവൻ നാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഓരോ കാര്യങ്ങളും അവിടെ അവർ ഇൻസ്ട്രക്ഷൻ വ്യക്തമായിട്ട് തന്നെ നൽകുന്നുണ്ട്. ഗവിയിലേക്ക് യാത്ര ചെയ്യുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായ മാർഗരേഖ നൽകുന്ന ബോർഡുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ നമുക്കും ടിക്കറ്റ് ലഭിക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 20 മിനിറ്റിനോട് അടുക്കുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയിട്ട്. അപ്പോൾ ഗവിയിലേക്ക് ടിക്കറ്റ് നമുക്ക് ലഭിക്കണം, യാത്ര തുടരണം. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ യാത്ര തുടരുന്നതാണ്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യാത്ര തുടരുന്നു, കാഴ്ചകൾ തുടരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരെ വൈൻഡപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് എം4 ട്രാവൽ വ്ളോഗ്. ബൈ ബൈ. സീ യു.